അപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഈ കൊറോണ വരുന്ന മുമ്പ് ഞാൻ ആ വന്താനം എടുക്കുമ്പോൾ എന്റെ ടിവി ഒന്ന് വന്ന് കാണിച്ചായിരുന്നു. ടിവിക്ക് അന്ന് ഒരു ചെറുതായിട്ട് പഴുപ്പ് പോലെ വരുന്നുണ്ട്. അന്ന് 10 ദിവസം എടുത്ത കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് എനിക്ക് കൊറോണ എനിക്ക് പോസിറ്റീവ് ആയി, പിന്നെ പോകാൻ പറ്റിയില്ല. അത് വീണ്ടും എനിക്കിപ്പോ തലേ വെള്ളം ഒഴിക്കാൻ പറ്റിയ രീതി, എന്റെ യാത്രക്ക് ഉറപ്പില്ല. വീണ്ടും അന്ന് ഇത്തിരി പഴുപ്പിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന ടിവി. ഓക്കെ, അതെ, അത് അത്യാവശ്യമായിട്ട് ഡോക്ടറെ തന്നെ കാണിക്കേണ്ടി വരും. നിങ്ങൾ കൊറോണ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്ന് അറിയുമ്പം ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് ഡോക്ടറെ പോയി കാണുക കേട്ടോ. എന്നുവെച്ചാൽ ഡോക്ടറെ തന്നെ കാണുന്ന അതിനെ നല്ലത്. ഓക്കെ, ശരി, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, വാക്സിൻ കൊടുത്തു തുടങ്ങുന്ന കാര്യത്തിൽ ട്രയൽസിനുള്ള അനുമതി ആയിട്ടുണ്ട്. അത് ഉടനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഏത് പ്രായക്കാർക്കുള്ള കുട്ടികൾക്കായിരിക്കും വാക്സിൻ കൊടുക്കാൻ പറ്റുക? ഇപ്പം ബയോവാക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇപ്പം വാക്സിനേഷൻ്റെ സ്റ്റഡീസ് ചെയ്യുന്നത്. അവരിപ്പോൾ ചെയ്യുന്നത് 12 to 18 ഇയേഴ്സിൻ്റെ ആണ് ഏകദേശം അപ്രൂവലായിട്ടിരിക്കുന്നത്. പ്രോബ്ലി വിതിൻ ഒരു 1 or 2 months നമുക്ക് അത് മാർക്കറ്റിൽ വരും, നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ചിലപ്പം ഡിലേ വരും. ഇൻ പാരലൽ അവർ 5 to 12 ഇയേഴ്സിൻ്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും അതിൻ്റെ അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ അതും എന്തായാലും വരും. പിന്നെ അവർ പ്ലാൻ ചെയ്യുന്ന സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ 6 months to 5 years ആണ്. അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ പീഡിയാട്രിക് അതായത് ഇൻഫൻറ്റ് പീരീഡ് മുതലുള്ള വാക്സിനേഷൻ ഏകദേശം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. 6 months വരെ എന്തായാലും അമ്മയുടെ മുലപ്പാൽ കൊടുക്കുന്നുണ്ട്, കുഞ്ഞിന് നല്ല പ്രൊട്ടക്ഷൻ അമ്മയുടെ പാലിൽ നിന്ന് തന്നെ കിട്ടും. അതാണ് അതിൻ്റെ ഗുണം വരുന്നത്. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ, 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 സംസാരിച്ചോളൂ. ഹലോ, ആ പറയൂ. എന്റെ കുട്ടിക്ക് 60 ദിവസമായിട്ടുള്ളൂ. 60 ദിവസം? ആ, അപ്പൊ അവർക്ക് കോവിഡ് ഇല്ല. അവർക്ക് വന്നിട്ട് സ്മോൾ പീഡിയയും അതുപോലെ തന്നെ പീഡിയസ് 4.5 ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ ശ്രദ്ധ, കോവിഡ് വന്നു കഴിഞ്ഞാലോ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് അറിയാനാ വിളിച്ചത്. ഓക്കെ, കുഞ്ഞിനിപ്പോ എത്ര വെയിറ്റ് ഉണ്ടാവും? കുഞ്ഞിനിപ്പോ 1 മാസം ചെക്കപ്പ് കഴിഞ്ഞിട്ട് വന്നപ്പോ ഒരു 5 kilo അടുത്തുണ്ട്, 4.0 സംതിങ് ഉണ്ട്. ഓക്കെ, എപ്പോഴാ ലാസ്റ്റ് ഈ ഹാർട്ടിന്റെ എവാലുവേഷൻ ചെയ്തത്? ഏതാ എന്ത് പി ഡി എ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അത് പ്രസവ ഒരു നമ്മള് പ്രഗ്നൻസ് കഴിഞ്ഞ് ടെസ്റ്റ് പ്രസവിച്ച് കഴിഞ്ഞിട്ട് 3rd day ചെക്ക് ചെയ്ത് സാധാരണ ഗതിയിൽ പി ഡി എന്ന് പറയുന്നത് പി ഡി എന്ന് പറയുന്നത് ഒരു 72 മണിക്കൂർ മുതല് ഒരു 5 days തന്നെത്താനെ ക്ലോസ് ആവും, മനസ്സിലായല്ലേ. അപ്പൊ അത് ഒരു അത് സാധാരണ കുട്ടികൾ വയറ്റിൽ കിടക്കുമ്പോൾ സാധാരണ അതിന് അതിൻ്റെ സർവൈവൽ അത് ജീവിച്ചിരിക്കാൻ വേണ്ടി ആവശ്യമുള്ളൊരു കണക്ഷനാണ്. അതൊരു അസുഖമല്ല. അത് അസുഖമായിട്ട് വരുന്നത് കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ഇല്ല, കുഞ്ഞിന് എപ്പോഴും ചുമയുണ്ട് പനിയുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിനെ അസുഖമായിട്ട് നമ്മൾ കാണുന്നത്. പാല് കുടിക്കാൻ പ്രയാസം, ശ്വാസം മുട്ടും അങ്ങനെയൊക്കെ വരുമ്പോൾ. ഇതിപ്പോൾ അങ്ങനെ ഇതുവരെ ഒന്നുമില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് ആൾറെഡി ക്ലോസ് ആയി പോയി കാണാൻ സാധ്യത. പിന്നെ കൊറോണ വരാതിരിക്കാൻ നമ്മൾ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് ഉള്ളത്. നമ്മൾ വലിയവരാണ് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന മിക്കവാറും. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഒരിക്കലും എല്ലാവരെയും വീട്ടിനകത്ത് നമ്മൾ പൂട്ടിയിട്ടേക്കാണ്. അവരൊന്നും അധികം വെളിയിലോട്ട് പോകുന്നില്ല. വെളിയിൽ പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ വലിയ ആൾക്കാരോ ആണ് അത് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. അന്നേരം നമ്മൾ മാസ്ക് ഉപയോഗിക്കുക, ഹൈജീൻ നിലനിർത്തുക, ഹാൻഡ് ഹൈജീനും ഹാൻഡ് സാനിറ്റൈസേഷനും ഫ്രീക്വൻ്റായിട്ട് ചെയ്യുക, അതാണ് വളരെ ആവശ്യം. കുഞ്ഞിനെ എടുക്കുന്ന ആരാണെങ്കിലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് മാത്രമേ, മാസ്ക് ഇട്ടതിന് ശേഷം ഹാൻഡ് ഹൈജീനും ചെയ്തതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ തൊടാവൂ. അതായിരിക്കണം നമ്മുടെ പോളിസി.